വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണനേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷം പ്രതിപക്ഷാംഗങ്ങൾ പഞ്ചായത്ത് കവാടത്തിൽ ധർണ നടത്തി ചെയർപേഴ്സനെ തടഞ്ഞു വെച്ചതായി ആക്ഷേപം വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണനേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആക്ഷേപമാണ് പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ളത് മുൻപ് കാലങ്ങളിലെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്ന ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം ഇന്ന് ഈ എറണാകുളം ജില്ലയിലെ ഏറ്റവും മോശമായ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് ഇന്ന് ഈ വാഴക്കുളം ഏറ്റവും ഇതിലാണ് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അവസ്ഥ തീർച്ചയായിട്ടും ഈ ഭരണസമിതി ഒരു വലിയൊരു പരാജയമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ കോവിഡിന്റെ കാലഘട്ടത്തിൽ അതായത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം തുടങ്ങിയ കാലഘട്ടത്തിൽ കോവിഡിന് വേണ്ടി കുറച്ച് ഫണ്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ പോലും ഒരു മാസ്ക് പോലും വാങ്ങിച്ചു കൊടുക്കാൻ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെ നാണക്കേടുണ്ട് ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭരണസ്തംഭനം പോലെയാണ് മുമ്പോട്ട് പോകുന്നത് കാരണം ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ ഫണ്ടുകൾ ചെലവഴിക്കുന്നതിലോ ഉദ്യോഗസ്ഥരെയും കൊണ്ട് അത് നിർവഹിക്കുന്നതിലോ ഒരു ബ്ലോക്ക് ഇന്നിപ്പോൾ ഞങ്ങളിവിടെ വലിയൊരു പ്രക്ഷോഭത്തിലാണ് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിൻ്റെ കെടുകാര്യസ്ഥതയിൽ ഞങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓഫീസിൽ ഇന്ന് ധർണ നടത്തുകയാണ് ഇപ്പോൾ ഒരു വർഷത്തോളമായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം പിന്നിട്ടപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങൾ ഒരു 50 വർഷത്തോളം പിന്നിലോട്ട് പോയ ഒരവസ്ഥയാണ് ഇവിടെ സർക്കാർ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് നൽകിയ വിവിധ ഫണ്ടുകൾ പോലും ചെലവഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത് ഒരു 50 വർഷം ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ പിന്നിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഇതിനെതിരെ ഞങ്ങളെല്ലാവരും വലിയൊരു പ്രക്ഷോഭത്തിലേക്കാണ് ഇനിയും ഈ ഭരണം നല്ല രീതിയിൽ പോയില്ലെങ്കിൽ തുടർന്നും ഇങ്ങനെ തന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും 9 അംഗങ്ങൾ ഒപ്പിട്ട പരാതി കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്തിന് അംഗങ്ങൾ നൽകിയിരുന്നു എന്നാൽ പരാതി ചർച്ച ചെയ്യാൻ വിളിച്ചുയർത്ത കമ്മിറ്റിയുടെ അജണ്ടയിൽ പ്രതിപക്ഷ മെമ്പർമാർ കൊടുത്ത പരാതി ഒഴിവാക്കി എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഉയർന്നിട്ടുള്ളത് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2021-22 കാലഘട്ടത്തില് പദ്ധതി വിഹിതം ഫണ്ട് വിനിയോഗം നടപ്പാക്കിയതിലുള്ള ക്രമക്കേട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അടിയന്തരമായി കമ്മിറ്റി വിളിക്കുന്ന നോട്ടീസ് 9 അംഗ മെമ്പർമാർ ഒപ്പിട്ട നോട്ടീസ് നൽകുകയും എന്നാൽ ആ കൊടുത്ത നോട്ടീസ് അട്ടിമറിച്ച് അവലോകന യോഗം എന്ന മുഖേന ആ ഉദ്യോഗസ്ഥരും പ്രസിഡന്റും കൂടി ആ അടിയന്തര കമ്മിറ്റി അട്ടിമറിച്ചുകൊണ്ട് യോഗം കൂടാൻ അതിനെ ചോദ്യം ചെയ്തപ്പോൾ ചെയർപേഴ്സനെ തടഞ്ഞുവെച്ചു എന്നും അവർ ആരോപിച്ചു ഭരണം ഒരു വർഷം പിന്നിട്ടപ്പോഴേക്കും പഞ്ചായത്തിനെ 50 വർഷത്തോളം പിന്നോട്ടടിപ്പിക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ ആരോഗ്യ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളുമെല്ലാം ഒരുപോലെ അവതാളത്തിൽ ആയിരിക്കുകയാണെന്നും ആരോപണമുണ്ട് പ്രതിപക്ഷ മെമ്പർമാരായ ഷമീർ തുകലിൽ ലാലൻ കെ മാത്യു ഷാജിദ നൌഷാദ് രാജു ലിസി സെബാസ്റ്റ്യൻ ആബിദ ഷെരീഫ് സതി ഗോപി സജ്ന നസീർ അശ്വതി രതീഷ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ